ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഗാലറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്പെഷ്യൽ റമദാൻ വിഭവമാണ്. നമ്മൾക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾക്ക് ആദ്യം മാവ് റെഡിയാക്കണം. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 500 ഗ്രാം മൈദ, അതുപോലെ തന്നെ 150 ml പാല്, വേറെ 2 ടീസ്പൂണ് പഞ്ചസാര, 1 ടീസ്പൂണ് ഈസ്റ്റ്, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, വേറെ 2 ടീസ്പൂണ് ഗീ. ഗീക്ക് പകരമായി ബട്ടർ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വേറെ 2 മുട്ട. ഇനി നമ്മൾക്ക് മാവ് റെഡിയാക്കാം. അതിനായി നമ്മൾ എടുത്തു വെച്ച പാലിലേക്ക് ഈസ്റ്റും പഞ്ചസാരയും ആഡ് ചെയ്തതിന് ശേഷം വിസ്ക് ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ശേഷം നമ്മൾ എടുത്തു വെച്ച മുട്ടയും അതുപോലെ തന്നെ ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇനി നമ്മൾക്ക് ഇതിലേക്ക് മൈദ ആഡ് ചെയ്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. കുഴ ടൈറ്റ് ആണെങ്കിൽ നമ്മൾക്ക് അല്പം കൂടി വെള്ളം ചേർത്ത് ലൂസാക്കി കൊടുക്കുക. നമ്മളെ മാവ് ഏകദേശം ഈ രൂപത്തിലായി കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ച ഗീ കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്നുകൂടി കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ പരുവത്തിലാകുന്നത് വരെ നിങ്ങൾ കുഴക്കണം. ഇനി മാവൊന്ന് പൊങ്ങി വരുന്നത് വരെ നന്നായി കവർ ചെയ്ത് ഒന്ന് മാറ്റിവെക്കുക. മാവൊന്ന് പൊങ്ങി റെഡിയാകുമ്പോഴേക്കും നമ്മൾക്ക് മസാലയിലൊന്ന് റെഡിയാക്കിയെടുക്കുക. നമ്മുടെ ഫില്ലിങ്സിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 500 ഗ്രാം ബോൺലെസ് ചിക്കൻ, അതുപോലെ തന്നെ തൈര്. തൈര് നമ്മൾക്ക് 3 ടേബിൾസ്പൂണാണ് ആവശ്യമായിട്ടുള്ളത്. വേറെ 1 മീഡിയം സൈസ് ഉള്ളി കട്ട് ചെയ്തെടുത്തത്, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, കുറച്ച് പുതിന ഇല, 1 ടേബിൾസ്പൂൺ സൺഫ്ലവർ ഓയിൽ, കുറച്ച് ടൊമാറ്റോ സോസ്, 1 മീഡിയം സൈസ് ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടൊമാറ്റോ, അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേറെ 1 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി 10-12 അല്ലി, 2 പച്ചമുളക്, ഇവയൊക്കെ പേസ്റ്റാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. വേറെ 1 ടീസ്പൂണ് കുരുമുളക്, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി നമ്മൾക്ക് നമ്മുടെ ഫില്ലിങ് റെഡിയാക്കാം. അതിനായി നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ചിക്കൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്ത് മിക്സാക്കിയെടുക്കണം. ഇനി നമ്മൾക്ക് പാൻ തയ്യാറാക്കി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത ചിക്കൻ ഇതിലിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കന് ഏകദേശം 5 മിനിറ്റ് നമ്മൾ ഇളക്കി ഈ രൂപത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഉള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഉള്ളി ചെറുതായി ഒന്ന് കളറ് മാറിയതിന് ശേഷം നമ്മൾക്ക് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളെടുത്തു വെച്ച തക്കാളി, അതുപോലെ തന്നെ ക്യാപ്സിക്കം, കുരുമുളക് പൊടി, വേറെ തൈര്, അവസാനമായിട്ട് പുതിനയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മളെ മാവൊന്ന് നോക്കാം. അപ്പോൾ മാവ് ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനെ ഒരേ വലുപ്പത്തിലുള്ള 4 ബോളാക്കി മാറ്റണം. ശേഷം നമ്മൾക്ക് ഇതിനെ പരത്തിയെടുക്കാം. ഇനി നമ്മൾക്ക് ബേക്ക് ചെയ്യുന്നതിനായി ട്രേ തയ്യാറാക്കാം. ആദ്യം ഗീ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിലേക്ക് കുറച്ച് മൈദ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് നമ്മളെ പരത്തിയത് ട്രേയിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് ടൊമാറ്റോ സോസ് ഉപയോഗിച്ച് നന്നായി ബ്രഷ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിലേക്ക് നമ്മൾക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക. മസാല നന്നായി ഫില്ല് ചെയ്തതിന് ശേഷം വേറെ പരത്തിയതെടുത്ത് ഇതിന് മുകളിലായി കവർ ചെയ്ത് കൊടുക്കുക. കവർ ചെയ്തതിന് ശേഷം സൈഡൊക്കെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നമ്മൾക്ക് കവർ ചെയ്ത് ഏകദേശം 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ഓവൻ 180 ഡിഗ്രിയിൽ വെച്ച് ഒരു 15 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്തെടുക്കണം.
ഇപ്പോൾ നമ്മൾ കവർ ചെയ്ത് വെച്ച് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി നമ്മൾക്ക് മുട്ടയുടെ വെള്ളം കൊണ്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ശേഷം വൈറ്റ് എള്ള് ഇതിന് മുകളിലായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് 200 ഡിഗ്രിയിൽ 20 മിനിറ്റ് ഇതിനെ ബേക്ക് ചെയ്തെടുക്കുക. ഓവന് പകരം ഒരു വലിയ പാൻ എടുത്ത് ഇതിലേക്ക് സ്റ്റാൻഡ് വെച്ചതിന് ശേഷം നമ്മൾ ട്രേ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് കവർ ചെയ്ത് അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യാനും മറക്കണ്ട. നമ്മൾക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.